ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ക്വിസ് മത്സരത്തിന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇട്ടിരുന്നു, ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇടുന്നത്. ആദ്യത്തെ പൂർണ്ണ മനുഷ്യനായി ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? നിയാണ്ടർത്താൾ, മനുഷ്യൻ. ശിലായുഗത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട പ്രമുഖനായ മനുഷ്യൻ ക്രോമാഗ്നോൺ മനുഷ്യൻ. ലോകത്തിൽ ആദ്യമായി കൃഷി രീതി കണ്ടുപിടിച്ചത് ആരാണ്? നവീന ശിലായുഗക്കാർ. മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ലോഹം ചെമ്പ്. ആദ്യമായി അക്ഷരവിദ്യ ആവിഷ്കരിച്ചത് ആരാണ്? ഈജിപ്തുകാർ. ഈജിപ്ഷ്യൻ ശവക്കല്ലറകളിൽ കണ്ടെത്തിയ ശവശരീരങ്ങളെ ഏത് പേരിലാണ് വിളിക്കുന്നത്? മമ്മി. പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ഈജിപ്ത്. കെനിയ വിമോചന പ്രസ്ഥാനത്തിൽ തുടക്കം കുറിച്ച ഭീകര സംഘം. കെനിയ വിമോചന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഭീകര സംഘം മാവോ മാവോ. ആഫ്രിക്കയിൽ ആദ്യം സ്വതന്ത്രമായ രാജ്യം ഈജിപ്ത്. UNA യുടെ ആസ്ഥാനം ന്യൂയോർക്ക്. UNA യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം എന്തായിരുന്നു? UNA യുടെ ആവിർഭാവം. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചത് ഏത് വർഷം? 1939. ഹിറ്റ്ലർ സ്ഥാപിച്ച പാർട്ടി ഏത്? ജർമ്മൻ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി. ഹിറ്റ്ലറുടെ ഔദ്യോഗിക സ്ഥാനം ജർമ്മൻ ചാൻസലർ. മുസോളിനിയുടെ പാർട്ടി എന്തായിരുന്നു? ഫാസിസ്റ്റ് പാർട്ടി. മുസോളിനിയുടെ ഔദ്യോഗിക നാമം ഡ്യൂഷെ. ആധുനിക തുർക്കിയുടെ നിർമ്മാതാവ് ആരാണ്? കെമാൽ പാഷ. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആവിർഭാവം. റഷ്യയിൽ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയതാരാണ്? സ്റ്റാലിൻ. റഷ്യയിൽ നൂതന സാമ്പത്തിക നയം ഏർപ്പെടുത്തിയത് ആരാണ്? ലെനിൻ. റഷ്യൻ ചക്രവർത്തിയുടെ ഔദ്യോഗിക നാമം സാർ. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡൻ്റ് ആരായിരുന്നു? വിൽസൺ. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫെർഡിനൻഡ് രാജകുമാരൻ്റെ വധം. വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത വൻ ശക്തികൾ USA, ചൈന. വിയറ്റ്നാം റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ഡിം. ഓൾഡ് ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? ചൂസി ചക്രവർത്തി. എബ്രഹാം ലിങ്കനെ അനശ്വരമാക്കിയ പ്രസംഗം ഗെറ്റിസ്ബർഗ് പ്രസംഗം. അടിമ സമ്പ്രദായം നിർത്തലാക്കിയ മഹാൻ എബ്രഹാം ലിങ്കൺ. കമ്മ്യൂണിസത്തിൻ്റെ ഉപജ്ഞാതാവ് കാറൽ മാർക്സ്.
അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്തെ പ്രസിഡൻ്റ്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്തെ പ്രസിഡൻ്റ് എബ്രഹാം ലിങ്കൺ. കമ്മ്യൂണിസത്തിൻ്റെ മറ്റൊരു പേര് ശാസ്ത്രീയ സോഷ്യലിസം. വനിതകളുടെ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിന് നേതൃത്വം കൊടുത്ത വനിത ലേഡി ആസ്റ്റർ. ഹരിത വിപ്ലവം എന്ന ആശയം പ്രചരിപ്പിച്ചതാര്? ആർതർ യങ്. പവർലൂം കണ്ടുപിടിച്ചത് ആര്? കാർട്ട് റൈറ്റ്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.